previous class centrifugal compressors ana centrifugal compressors complete edu ini adutha namaku nokkanulla roots blower compressor aanu okay appo idu oru rotating type compressor aanu rotating type compressor aanu roots blower compressor പക്ഷേ ഇത് റോട്ടോ ഡൈനാമിക് അല്ല നമ്മൾ സെൻട്രൽ കംപ്രസർ പറയുന്ന പോലെ റോട്ടോ ഡൈനാമിക് അല്ല ഇത് റൊട്ടേറ്റിംഗ് ടൈപ്പ് ആണ് പക്ഷേ റോട്ടോ ഡൈനാമിക് അല്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്തെന്നൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് രണ്ട് ഗിയേഴ്സ് ഉണ്ടാവും രണ്ട് ലോബ് ഷേപ്ഡ് ഗിയേഴ്സ് ഉണ്ടാവും ഇത് എപ്പി സൈക്ലോയിഡ് അല്ലെങ്കിൽ ഹൈപ്പോ സൈക്ലോയിഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് അപ്പോൾ അത് ഈ ഒരു ലോബ്സ് റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും റൊട്ടേറ്റിംഗ് പാർട്ടാണ് ലോബ് ദെൻ ഒരു ഇൻലെറ്റ് പോർട്ട് ഉണ്ടാവും ഒരു എക്സിറ്റ് പോർട്ട് ഉണ്ടാവും ഇതാണ് ഇൻലെറ്റ് സൈഡ് എക്സിറ്റ് സൈഡ് ഇവിടെ രണ്ട് പോർട്ടുകളുണ്ടാവും ഇൻലെറ്റ് സൈഡിലൊരു പോർട്ട് എക്സിറ്റ് സൈഡിലൊരു പോർട്ട് ഇതാണ് റിസീവിങ് ടാങ്ക് റിസീവർ ടാങ്ക് ഈ ടാങ്കിലാണ് നമ്മൾ കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ലോബ് ഡ്രിവൺ ഡ്രൈവർ ഗിയർ ആയിരിക്കും ഒരെണ്ണം ഡ്രിവൺ ആയിരിക്കും അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യും പവർ കൊടുക്കും അപ്പോൾ ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രഷർ വോളിയം ഡയഗ്രം പി വി ഡയഗ്രം വരുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യമേ ഇൻലെറ്റ് സൈഡിലുള്ള ആദ്യമേ ഉള്ള ലോ പ്രഷറിൽ എൻറ്റർ ചെയ്യുന്നു അതിനെ പിന്നെ എന്ത് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഹൈ പ്രഷറിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ബാക്ക് പ്രഷർ ഉണ്ടാവും ബാക്ക് പ്രഷർ ഫ്രം ദ ടാങ്ക് അതാണ് ഈ സൈഡിലുള്ള റൈസ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഡീറ്റെയിലായിട്ട് പോവാം എന്താണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് റൂട്ട്സ് ബ്ലോ കംപ്രസർ കൺസിസ്റ്റ് ഓഫ് ടു റോട്ടോർ വിത്ത് ലോബ്സ് റോട്ടോർ ബ്ലേഡ്സ് വിത്ത് ലോബ്സ് ലോബ്സ് ആണ് റോട്ടർ പ്ലേറ്റ്സ് ആയിട്ട് വരുന്നത് ദെൻ ആൻഡ് എയർ ടൈറ്റ് കേസിങ് അപ്പോൾ ഇതിനകത്തുള്ള ഔട്ടർ കേസിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ഈ ഔട്ടർ കേസിംഗ് ഇത് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഇത് എയർ ടൈറ്റ് ആയിരിക്കണം ഓക്കെ അതാണ് അടുത്ത കൺസ്ട്രക്ഷൻ ആൻഡ് എയർ ടൈറ്റ് കേസിംഗ് കണ്ടെയ്ൻസ് ദീസ് റൊട്ടേറ്റിംഗ് ലോബ്സ് എയർ ടൈറ്റ് കേസിങ്ങിനകത്താണ് ഈ ലോബ്സ് വന്നേക്കുന്നത് ദ ഷേപ്പ് ഓഫ് ദ ലോബ് ഈസ് എപ്പി സൈക്ലോയിഡ് ഓർ ഹൈപ്പോ സൈക്ലോയിഡ് നമ്മുടെ ലോബിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു എപ്പി സൈക്ലോയിഡൽ ഷേപ്പ് അല്ലെങ്കിൽ ഹൈപ്പോ സൈക്ലോയിഡൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഇൻവോലിയോട്ട് ഷേപ്പ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പിന്നീട് ഇവിടെ രണ്ട് പോർട്ടുകളുണ്ട് ഒരു ഇൻലെറ്റ് പോർട്ടുണ്ട് ഒരു ഔട്ട്ലെറ്റ് പോർട്ടുണ്ട് പിന്നീട് ഒരു റിസീവർ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് ഈ റിസീവർ ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്ലെറ്റ് പോർട്ട് റിസീവർ ഈസ് എ സ്റ്റോറേജ് ടാങ്ക് വിച്ച് സ്റ്റോർസ് ദ കംപ്രസ്ഡ് എയർ ഫ്രം ദ കംപ്രസർ അപ്പോൾ ഇതാണ് കൺസ്ട്രക്ഷൻ അപ്പോൾ നമ്മൾ റൂട്ട്സ് ഫ്ലോർ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഡയഗ്രാം വേണം പിന്നീട് കൺസ്ട്രക്ഷൻ പറയണം അപ്പോൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷനകത്ത് വരുന്നത് ഒന്ന് റൂട്ട്സ് ഫ്ലോർ കൺസിസ്റ്റ് ഓഫ് ടു റോട്ടോ ബ്ലേഡ്സ് വിത്ത് ലോബ്സ് ആൻഡ് എയർടൈറ്റ് കേസിംഗ് കണ്ടെയ്ൻസ് ദീസ് റൊട്ടേറ്റിംഗ് ലോബ്സ് ദ ഷേപ്പ് ഓഫ് ദ ലോബ് ഈസ് എപ്പി സൈക്ലോയിഡ് ഓർ ഹൈപ്പി സൈക്ലോയിഡ് ഓർ ഇൻവല്യൂട്ട് ദർ ഈസ് ആൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പോർട്ട് a receiver is connected to the outlet port receiver is a storage tank which stores the compressed air from the compressor next we will move on to the working of roots blower compressor എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് വർക്കിംഗ് ഒക്കെ ഡയഗ്രാം വരച്ച് കൺസ്ട്രക്ഷൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് തനിയെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം ആദ്യമേ നമുക്ക് നോർമലി ഇൻലെറ്റ് സൈഡിൽ വരുന്ന എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ആയിരിക്കും എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ എൻറ്റേഴ്സ് ദ കംപ്രസർ ത്രൂ ദ ഇൻലെറ്റ് പോർട്ട് ഇൻലെറ്റ് പോർട്ടിൽ കൂടെ കയറുന്ന എയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ കൂടെ വരുന്ന എയറാണ് അറ്റ്മോസ്ഫിയറിലുള്ള എയറാണ് അത് അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ വലിച്ചെടുക്കുന്നു ദെൻ അറ്റ് ഫസ്റ്റ് വെൻ ദ ലോബ്സ് റൊട്ടേറ്റ് ദ എയർ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഹാൻഡ് ലോബ് ആൻഡ് ദ കേസിംഗ് ആദ്യമേ നമ്മൾ ഒരു ഒരു ലോബ് എന്ന് പറയുന്നത് വിൽ ബി കണക്റ്റഡ് ടു ദ മോട്ടോർ അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിന് ഇടയ്ക്ക് ഏത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിനെ സക്ഷൻ ആക്ഷൻ കൊണ്ട് ആദ്യം വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്ന കാരണം സക്ഷൻ ആക്ഷൻ ഉണ്ടാവും വാക്യൂം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ നമുക്കിവിടുന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്യൂം സ്പേസ് ക്രിയേറ്റ് ചെയ്യും ഈ സൈഡിൽ അപ്പോൾ വാക്യൂം സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹയർ ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയർ പുഷ് ചെയ്ത് എയർ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും അത് എന്നിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ ഗ്യാപ്പിന് ഇടയ്ക്ക് കംപ്രസ്ഡ് ആവും At first, when the lobes rotate, this air is trapped between the left-hand lobe and the casing. This trapped air is delivered to the receiver as the lobe further rotates. Thus, more and more air flows into the receiver, which increases the pressure. The same process continues with the right-hand lobe and the process continues. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലോബിലും റൈറ്റ് ഹാൻഡ് ലോബിലും ഒരേ രീതിയിലാണ് പ്രോസസ്സ് നടക്കുന്നത് അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ലോബ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം ഇൻലെറ്റ് സൈഡിൽ ആദ്യമേ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും ദിസ് വാക്യൂം വാക്യൂം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോ പ്രഷറാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിലും നെഗറ്റീവ് പ്രഷർ ഉള്ളതാണ് വാക്യൂം അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹൈ പ്രഷർ ആയതുകൊണ്ട് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും എയറിനെ പുഷ് ചെയ്തതിനകത്തേക്ക് എൻ്റർ ചെയ്യും അതെന്ത് ചെയ്യും ഈ ലോബിൻ്റെ ഇടയ്ക്ക് ട്രാപ്ഡ് ആവും ഏത് ലെഫ്റ്റ് ലോബ് ഓർ റൈറ്റ് ലോബ് ഏതാണ് ഈ പൊസിഷനിൽ വരുന്നത് അതിനനുസരിച്ച് അപ്പോൾ ലെഫ്റ്റ് ലോബ് നടക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് റൈറ്റ് ലോബിലും നടക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ട്രാപ്ഡ് ആവുന്ന
എയർ കേസിങ്ങിനും ലൂബിനും ഇടയ്ക്ക് ട്രാപ്ഡ് ആവുന്ന എയർ വളരെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യപ്പെട്ട് റിസീവർ ടാങ്കിലേക്ക് സപ്ലൈ ആവും. അപ്പോൾ ഇവിടെ റിസീവർ ടാങ്കിലേക്ക് സപ്ലൈ ആവുന്ന ഈ സമയത്തുണ്ടല്ലോ, റിസീവർ ടാങ്കിൽ ഓൾറെഡി എയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, തിരിച്ച് ബാക്ക് പ്രഷർ കൊടുക്കും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പ്രഷറും അവിടെ നിങ്ങൾ കൊടുക്കുന്ന പ്രഷറും കൂടി ആഡ് ചെയ്ത് രണ്ട് ഒരു ഒരു വളരെ ഹൈ പ്രഷറിലാണ് ഇത് വീണ്ടും ചെന്ന് സ്റ്റോർ ചെയ്യുന്നത് റിസീവർ ടാങ്കിലേക്ക്. അപ്പോൾ ഇത് ഈ ഒരു പ്രോസസ്സ് നമുക്ക് എപ്പോഴും ഏതുവരെ തുടരാം, ഈ റിസീവർ ടാങ്കിലുള്ള പ്രഷർ ഇവിടുത്തെ പ്രഷറിനെക്കാട്ടിലും കൂടുന്നത് വരെ തുടരാം. അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് റിസീവർ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ അതുവരെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. വെൻ ദ റൊട്ടേറ്റിംഗ് ലോബ് അൺകവേഴ്സ് ദ എക്സിറ്റ് പോർട്ട്, ദ ഹൈ പ്രഷർ എയർ ഫ്രം ദ റിസീവർ ഫ്ലോസ് ബാക്ക് ഇൻ ടു ദ കേസിംഗ്. അതായത് നമുക്കിത് കറങ്ങി തിരിഞ്ഞ് ഇത് റിസീവർ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യാനല്ലേ പോകുന്നത്. അപ്പം ഇത് കേസിങ്ങിനിടയ്ക്ക് കംപ്രസ്ഡ് ആയതിനു ശേഷം റിസീവർ ടാങ്കിലേക്ക് സപ്ലൈ ആവും. പക്ഷേ അവിടെ എന്തുണ്ട്, അവിടെ ഓൾറെഡി എയർ ഉള്ള എയർ അത് തിരിച്ച് ബാക്ക് പ്രഷർ കൊടുക്കും. അപ്പോൾ ഈ ബാക്ക് പ്രഷർ ദിസ് ഫ്ലോ ഓഫ് എയർ റെഡ്യൂസസ് ദ പ്രഷർ ഇൻസൈഡ് ദ റിസീവർ. അപ്പോൾ അവിടുത്തെ പ്രഷറിനെ കുറയ്ക്കും. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രഷർ കൊടുക്കുന്ന കാരണം ഇവിടെ നിന്ന് ലോബ് പ്രഷർ അങ്ങോട്ട് കൊടുക്കുന്ന റിസീവർ ടാങ്കിലെ പ്രഷർ കുറയ്ക്കും. ദിസ് ഹൈ പ്രഷർ എയർ വിച്ച് എൻറ്റേഴ്സ് ദ കേസിംഗ് മിക്സ്ഡ് അപ്പ് വിത്ത് ദ ഫ്രഷ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദ കേസിംഗ്. ഓൾറെഡി കേസിങ്ങിലുള്ള എയറും ഇത് തിരിച്ചുവരുന്ന ബാക്ക് പ്രഷറും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വളരെ ഹൈ പ്രഷറായിട്ടാണ് തിരിച്ചങ്ങോട്ട് പോകുന്നത്. ദിസ് മിക്സിംഗ് ഓഫ് എയർ എൻറ്റേഴ്സ് ദ പ്രഷർ ഓഫ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദ കേസിംഗ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഫൈനലി ദ ഹൈ പ്രഷർ മിക്സഡ് എയർ ഫ്രം ദ കംപ്രസർ ഫ്ലോസ് ടു ദ റിസീവർ. ദ ബാക്ക് ഫ്ലോ പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ മിക്സ്ചർ ഓഫ് എയർ ഇൻസൈഡ് ദ കേസിംഗ് ആൻഡ് ദ എയർ ഇൻസൈഡ് ദ റിസീവർ അറ്റൈൻസ് ഈക്വൽ പ്രഷർ. അതായത് ഈ ബാക്ക് ഫ്ലോ പ്രോസസ്സ് ഏത് വരെയാണ് കണ്ടിന്യൂ ചെയ്തത് ഞാൻ പറഞ്ഞു. അതായത് റിസീവർ നിന്നുള്ള പ്രഷറും ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന ലോബ്സ് സപ്ലൈ ചെയ്യുന്ന പ്രഷറും ഈക്വൽ ആകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. ദിസ് പ്രോസസ് ഹാപ്പൻസ് 4 times പെർ റെവല്യൂഷൻ ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനിൽ 4 തവണയാണ് ഇത് നടക്കുന്നത്, ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വർക്കിംഗ് ഞാൻ ഒന്നുകൂടി പറയാം. എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ എൻറ്റേഴ്സ് ദ കംപ്രസർ ത്രൂ ദ ഇൻലെറ്റ് പോർട്ട്. ഇൻലെറ്റ് പോർട്ട് വഴി എൻറ്റർ ചെയ്യുന്നു ഡ്യൂ ടു വാക്യൂം ക്രിയേഷൻ. ലോബ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നു, അതുവഴി സക്ഷൻ കിട്ടുന്നു, അതുവഴി അറ്റ്മോസ്ഫിയറിക് എയർ ഇൻലെറ്റ് പോർട്ട് വഴി എൻറ്റർ ചെയ്യുന്നു. അറ്റ് ഫസ്റ്റ് വെൻ ദ ലോബ്സ് റൊട്ടേറ്റ് ദ എയർ ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഹാൻഡ് ലോബ് ആൻഡ് ദ കേസിംഗ്. ആദ്യമേ ലെഫ്റ്റ് ഹാൻഡ് ലോബിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും പറയാം, ലെഫ്റ്റോ റൈറ്റോ ഏത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് പറഞ്ഞ് പിന്നെ റൈറ്റ് പറയുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ട്രാപ്പ് ആവുന്നത് ദിസ് ട്രാപ്പ് എയർ ഇസ് ഡെലിവറി ടു ദ റിസീവർ ആസ് ദ ലോബ് ഫെർദർ റൊട്ടേറ്റ്സ്. ദിസ് മോർ ആൻഡ് മോർ എയർ ഫ്ലോസ് ഇൻ ടു ദ റിസീവർ വിച്ച് ഇൻക്രീസസ് ദ പ്രഷർ. ദ സെയിം പ്രോസസ് കണ്ടിന്യൂസ് വിത്ത് ദ റൈറ്റ് ഹാൻഡ് ലോബ് ആൻഡ് ദ പ്രോസസ് കണ്ടിന്യൂസ്. ആൻഡ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് ഫ്ലോ ഓഫ് എയറിനെ കുറിച്ച് പറയുക. റിസീവറിനകത്തുള്ള എയർ തിരിച്ച് ഇതിലേക്ക് പ്രഷർ കൊടുക്കുന്നത്. വെൻ ദ റൊട്ടേറ്റിംഗ് ലോബ് അൺകവേഴ്സ് എക്സിറ്റ് പോർട്ട്, എക്സിറ്റ് പോർട്ട് അൺകവർ ചെയ്യുമ്പോൾ ഹൈ പ്രഷർ എയർ ഫ്രം ദ റിസീവർ ഫ്ലോസ് ബാക്ക് ഇൻ ടു ദ കേസിംഗ്. റിസീവറിനകത്തുള്ള ഹൈ പ്രഷർ എയർ തിരിച്ച് കേസിംഗിലേക്ക് വരുന്നു. ആൻഡ് ദിസ് റെഡ്യൂസസ് ദ പ്രഷർ ഇൻസൈഡ് ദ റിസീവർ. റിസീവറിനകത്തുള്ള പ്രഷർ അതുവഴി കുറയുന്നു. അപ്പോൾ ഈ ഹൈ പ്രഷർ എയർ റിസീവറിൽ നിന്ന് വരുന്ന എയറും കേസിംഗിലുള്ള എയർ കേസിംഗിൽ ഔട്ട്ലെറ്റ് പോർട്ടിലേക്ക് കൊടുക്കുന്ന എയറും രണ്ടും കൂടി മിക്സ് ചെയ്ത് വളരെ ഹൈ പ്രഷറായിട്ടാണ് തിരിച്ച് വീണ്ടും റിസീവറിലേക്ക് സപ്ലൈ ആവുന്നത്. മിക്സിംഗ് ഓഫ് എയർ ഇൻക്രീസസ് ദ പ്രഷർ ഓഫ് എയർ ട്രാപ്ഡ് ഇൻസൈഡ് ദ കേസിംഗ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കണ്ടോ, ഇതാണ് പറഞ്ഞേക്കുന്നത്, മിക്സ് ചെയ്യുന്നത്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വളരെ ഹൈ പ്രഷറിലാക്കുന്നു. ഫൈനലി ദ ഹൈ പ്രഷർ മിക്സഡ് എയർ ഫ്രം ദ കംപ്രസർ ഫ്ലോസ് ഇൻ ടു ദ റിസീവർ. ബാക്ക് ഫ്ലോ പ്രോസസ് കണ്ടിന്യൂസ് ടു ദ മിക്സർ ഓഫ് എയർ ഇൻസൈഡ് ദ കേസിംഗ് ആൻഡ് ദ എയർ ഇൻസൈഡ് ദ റിസീവർ അറ്റൈൻസ് ഈക്വൽ പ്രഷർ. ഏതുവരെ കണ്ടിന്യൂ ഈക്വൽ പ്രഷർ അറ്റൈൻ ചെയ്യുന്നവരെ കണ്ടിന്യൂ. ഈ പ്രോസസ്സ് 4 തവണ ഉണ്ടാവും. ഈ പ്രോസസ്സ് 4 തവണ 4 തവണ. സോ വർക്ക് ഡൺ ബൈ റൂട്ട്സ് ലോവർ കംപ്രസർ ഇസ് ഈക്വൽ ടു 4 × P2 − P1 × സ്ട്രോക്ക് വോളിയം VS. P2 എന്ന് പറയുന്നത് ഹൈ പ്രഷർ, P1 എന്ന് പറയുന്നത് ലോവർ പ്രഷർ. സോ വർക്ക് ഡൺ പെർ റെവല്യൂഷൻ എന്ന് പറയുന്നത് 4 × P2 − P1 ഇൻറ്റു സ്ട്രോക്ക് വോളിയം. അപ്പോൾ ഈ ഈ ഒരു ഏരിയയുടെ 4 ഇരട്ടി വരും. ഓക്കെ, P2 − P1 × VS × 4. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വെയിൻ കംപ്രസറാണ് പഠിക്കാനുള്ളത്. വെയിൻ കംപ്രസർ എന്ന് പറയുമ്പോൾ ഇതേ ഇത് ഒരു റോട്ടറി കംപ്രസറാണ്. ഇത് ഇതിനകത്ത് ഒരു എന്താണ്ടാവും എക്സെൻട്രിക് ആയിട്ടുള്ളൊരു കേസിംഗ് ഉണ്ടാവും. ദെൻ ഇതിനകത്ത് വെയിൻസ് ഉണ്ടാവും. ഇതാണ് വെയിൻസ്. ഇതിലൊരു ഇൻലെറ്റ് പോർട്ട് ഉണ്ടാവും, ഒരു എക്സിറ്റ് പോർട്ടും ഉണ്ടാവും, ഒരു റിസീവർ ടാങ്ക് ഉണ്ടാവും. അപ്പോൾ ഈ കേസിംഗ് എക്സെൻട്രിക് ആയിരിക്കും കേസിംഗ്. അപ്പോൾ ഇത് ഈ ഒരു റോട്ടർ ഇതെന്ത് ചെയ്യും, എക്സെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇതിലിങ്ങനെ എക്സെൻട്രിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഇതിൻ്റെ ഏരിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കംപ്രഷനും സക്ഷനും ഡെലിവറിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകാം.
എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ? മെയിൻ കംപ്രസർ കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ക് വിച്ച് റൊട്ടേറ്റ്സ് എക്സെൻട്രിക്കലി ഇൻ ആൻ എയർ ടൈറ്റ് കേസിംഗ്. എയർ കംപ്രസറിനകത്തൊരു ഡിസ്ക് ഉണ്ടാവും, റോട്ടർ റോട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ക് ഉണ്ടാവും. ഇതിനാണ് ഡിസ്ക്, ഈ ഡിസ്ക് ഡിസ്ക് റൊട്ടേറ്റ്സ് എക്സെൻട്രിക്കലി ഇൻ ആൻ എയർ ടൈറ്റ് കേസിംഗ്. ഈ എയർ ടൈറ്റ് കേസിംഗിൽ ഈ എയർ ടൈറ്റ് കേസിംഗിൽ എക്സെൻട്രിക് ആയിട്ട് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ ഡിസ്ക് കണ്ടെയ്ൻസ് മെനി നമ്പർ ഓഫ് വെയിൻസ്. ഈ ഡിസ്കിനെയും കേസിങ്ങിനെയും കണക്ട് ചെയ്ത് കുറേ വെയിൻസുകളുണ്ട്. ഇതിനകത്തെല്ലാം സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്പ്രിങ്സ് ലോഡഡാണ്, സ്പ്രിങ് ലോഡഡ് വെയിൻസ് ആണ്. അപ്പോൾ ദ ഡിസ്ക് കണ്ടെയ്ൻസ് മെനി നമ്പർ ഓഫ് വെയിൻസ്. ഇറ്റ് ഹാസ് ഇൻലെറ്റ് പോർട്ട് ആൻഡ് എക്സിറ്റ് പോർട്ട്. റിസീവർ ഈസ് ഫിറ്റഡ് ടു ദ ഔട്ട്ലെറ്റ് പോർട്ട്. അപ്പോൾ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. വെൻ ദ റോട്ടർ റൊട്ടേറ്റ്സ് ദ എയർ ഈസ് ട്രാപ്ഡ് ഇൻ ദ പോക്കറ്റ്സ് ഫോംഡ് ബിറ്റ്വീൻ ദ വെയിൻ ആൻഡ് ദ കേസിംഗ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോട്ടറിൻ്റെ ഈ ഡിസ്കിൻ്റെയും വെയിൻസിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പിൽ എയർ ട്രാപ്ഡ് ആവും. ഉണ്ടോ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എക്സെൻട്രിക് ആയിട്ടാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എയർ കയറുന്ന എയർ ഈ ഒരു ഗ്യാപ്പിൽ ട്രാപ്പായിട്ട് അത് ഇവിടെ വന്ന് ഇങ്ങനെ കംപ്രസ് ചെയ്ത് കംപ്രസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടേക്ക് ഏരിയ ഇല്ല. അപ്പോൾ ഇവിടേക്ക് എയർ ഈ വരി ഇവിടെ നിന്ന് വരുന്ന എയർ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും, അതിന് ഈ ഡയറക്ഷനിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, അത് എന്ത് ചെയ്യും, ഇതിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ ഹൈ പ്രഷറായിട്ട് കംപ്രസ് ചെയ്തിട്ട് റിസീവർ ടാങ്കറിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ വെൻ ദ റോട്ടർ റൊട്ടേറ്റ്സ് ദ എയർ ഈസ് ട്രാപ്ഡ് ഇൻ ദ പോക്കറ്റ്സ് ഫോംഡ് ബിറ്റ്വീൻ ദ വെയിൻ ആൻഡ് ദ കേസിംഗ്. വെയിനിനും കേസിംഗിനും ഇടയ്ക്കുള്ള പോക്കറ്റ്സിനകത്ത് ട്രാപ്ഡ് ആവുന്നു. ദ കംപ്രഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡിക്രീസിംഗ് വോളിയം ഇൻ ദ പോക്കറ്റ്സ് ഫോംഡ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ബാക്ക് ഫ്ലോ ഓഫ് എയർ. അപ്പോൾ അത് ഇങ്ങനെ കംപ്രസ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇതിപ്പോൾ റിസീവർ ടാങ്ക് ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ കംപ്രസ് ചെയ്ത് വളരെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പോർട്ട് ഓപ്പൺ ആവുന്നത് കാരണം ഈ റിസീവറിൽ നിന്ന് റിസീവറിൽ ഓൾറെഡി കംപ്രസ് ആയിട്ടുള്ള എയർ തിരിച്ച് ബാക്ക് ഈ തിരിച്ചു വരും, ബാക്ക് പ്രഷർ വരും, റിസീവറിൻ്റെ സൈഡിൽ നിന്ന് ബാക്ക് പ്രഷർ വരും. അപ്പോൾ ഇവിടെ നിന്ന് എയർ തിരിച്ചിങ്ങോട്ട് പ്രഷർ ഹൈ പ്രഷറിൽ തിരിച്ചിങ്ങോട്ട് വരുന്ന കാരണം ഇവിടുത്തെ റിസീവറിൻ്റെ പ്രഷർ കുറയുകയും ഈ എയർ തിരിച്ച് വരുന്ന എയറും ഇവിടുത്തെ ഇവിടെ നിന്നേക്ക് ഡെലിവറിയിലേക്ക് പോകുന്ന എയറും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇവിടെ വളരെ ഹൈ പ്രഷർ അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് റിസീവർ ടാങ്കറിലേക്ക് പോകുന്നത്. ദ കംപ്രഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡിക്രീസിംഗ് വോളിയം ഇൻ ദ പോക്കറ്റ്സ് ഫോംഡ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ബാക്ക് ഫ്ലോ ഓഫ് എയർ. രണ്ട് രീതി കൊണ്ടുണ്ടാകുന്നു. ഒന്ന്, ആ പോക്കറ്റ്സിലുള്ള എയറിൻ്റെ ഏരിയ കുറയുന്നത് കൊണ്ടും പിന്നെ തിരിച്ച് ഒന്ന് ബാക്ക് ഫ്ലോ ഓഫ് എയർ കൊണ്ടും കുറയുന്നു. അറ്റ് ഫസ്റ്റ് ദ റൊട്ടേഷൻ മോഷൻ ഓഫ് വെയിൻസ് കംപ്രസസ് ദ എയർ ഇൻ ദ പോക്കറ്റ്സ്. ആ ഒരു റോട്ടറി മോഷൻ കൊണ്ട് കംപ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ്, വൈൽ വെൻ ദ റൊട്ടേറ്റിംഗ് വെയിൻ കവേഴ്സ് ദ എക്സിറ്റ് പോർട്ട് ദ ഹൈ പ്രഷർ എയർ ഫ്രം ദ റിസീവർ ബാക്ക് ഫ്ലോസ് ഇൻ ടു ദ പോക്കറ്റ്. ദിസ് ബാക്ക് ഫ്ലോ അഗെയിൻ ഇൻക്രീസസ് ദ പ്രഷർ ഓഫ് ട്രാപ്ഡ് എയർ. അപ്പോൾ അതുവഴി തിരിച്ച് ബാക്ക് ഫ്ലോ വരുന്ന എയർ കൊണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന എയറും രണ്ടും കൂടി മിക്സ് ചെയ്ത് വളരെ ഹൈ പ്രഷർ അറ്റൈൻ ചെയ്തിട്ടാണ് ഏതിലേക്ക് പോകുന്ന റിസീവർ ടാങ്കിലേക്ക് സപ്ലൈ ആവുന്നത്. അപ്പോൾ ഇതാണ് ഇൻലെറ്റ് പ്രഷർ, സക്ഷൻ പ്രഷർ. അവിടെ നിന്ന് കംപ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വെയിൻസിനിടയ്ക്ക് വെയിൻസിനും ഗെയിൻസിനിടയ്ക്ക് കേസിങ്ങിനിടയ്ക്ക് കംപ്രസ് ചെയ്ത് ഈ റൊട്ടേറ്റിംഗ് വെയിൻ കാരണം എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യപ്പെടുന്നു. അതിന് ശേഷം പിന്നെ ബാക്ക് പ്രഷർ കൊണ്ടുള്ള പ്രഷർ റൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കംപ്രസ് ചെയ്ത് നമുക്ക് ഏത് പി ഐ പ്രഷർ, ഇൻറ്റർമീഡിയറ്റ് പ്രഷർ വരെ എത്തി, പിന്നെ അവിടെ നിന്ന് പിന്നെ വേറെ ബാക്ക് പ്രഷർ കൊണ്ട് വീണ്ടും പ്രഷർ റൈസ് ഉണ്ടാകുന്നു. അതിന് ശേഷമാണ് ഡെലിവറി ടാങ്കിലേക്ക് സപ്ലൈ ആവുന്നത്, ഡെലിവറി പ്രഷർ ടാങ്കിലേക്ക് സപ്ലൈ ആവുന്നു. അതായത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു, വെയിൻസിനിടയ്ക്ക് ആ ഏരിയയിൽ നമ്മൾ വെയിൻസിനും കേസിനും ഇടയ്ക്കുള്ള ഏരിയയിൽ പോക്കറ്റ് ഏരിയസിൽ കംപ്രസ്ഡായി, അതാണ് ഈ ഇൻറ്റർമീഡിയറ്റ് പ്രഷർ കാണിക്കുന്നത്. ആ വെയിൻസിനും കേസിങ്ങിനും ഇടയ്ക്കുള്ള പോക്കറ്റ് ഏരിയയിൽ കംപ്രസ് ആവുന്ന പ്രഷറാണ് ഇൻറ്റർമീഡിയറ്റ് പ്രഷർ. അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, ആ ബാക്ക് പ്രഷർ കൂടി ആഡ് ചെയ്ത്, അതായത് റിസീവർ ടാങ്കിലുള്ള എയർ തിരിച്ച് വന്ന് മിക്സ് ചെയ്ത് ഹൈ പ്രഷർ എയർ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രഷർ റൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രഷർ റൈസ് ഓഫ് എയർ ഡ്യൂ ടു ബാക്ക് ഫ്ലോ ഫ്രം റിസീവർ, അതാണ് ഇവിടുത്തെ. അപ്പോൾ ഫൈനൽ ഹൈ പ്രഷർ പി ടു ആണ്, പി ടുവിലാണ് ഡെലിവറി ചെയ്യുന്നത് മെയിൻ കംപ്രസർ. ആ മെയിൻ കംപ്രസറിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേഷൻ കൊണ്ടുള്ള ഈ വർക്ക് ഡൺ ആണ്, വർക്ക് ഡൺ പെർ സെക്കൻഡ് അല്ലെങ്കിൽ പവർ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഈ ഒരു റൊട്ടേഷൻ കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്ന ഇതാണ്. ഇതെന്ന് പറയുന്നത് ബാക്ക് പ്രഷർ കൊണ്ടുണ്ടാവുന്ന എന്താ വർക്ക് ഡൺ എന്ന് പറയുന്നതാണ്. ബാക്ക് പ്രഷർ റിസീവർ ടാങ്കിൽ നിന്നുണ്ടാവുന്ന ബാക്ക് പ്രഷർ കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ വർക്ക് ഡൺ, വർക്ക് ഡൺ പെർ റെവല്യൂഷൻ ഓഫ് വെയിൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെയിൻസ് ആണ്, നമ്പർ ഓഫ് വെയിൻസ് ആണ് എൻ എന്ന് പറയുന്നത്. എൻ ഇൻറ്റു ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു പി വൺ ഇൻറ്റു വി എസ് സ്ട്രോക്ക് വോളിയം ഇൻറ്റു പി ഐ ബൈ പി വൺ. പി ഐ എന്ന് പറയുന്ന ഐ പി ഐ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റർമീഡിയറ്റ് പ്രഷർ. പി ഐ നമ്മളിവിടെ കണ്ടതാണ് ഇൻറ്റർമീഡിയറ്റ് പ്രഷർ, പി ഐ ആണ് ഇൻറ്റർമീഡിയറ്റ് പ്രഷർ. ഇ ഐ ബൈ പി വൺ ദ ഹോൾ റേസ് ഗാമ ബൈ ഗാമ മൈനസ് വൺ മൈനസ് വൺ ആണ്. ഇതിത്രയാണ് വർക്ക് ഡൺ ബൈ ദ വെയിൻസ്. ദെൻ ഇനി ബാക്ക് പ്രഷർ ഉണ്ട്, എൻ ഇൻറ്റു നമ്പർ ഓഫ് വെയിൻസിനനുസരിച്ച് തന്നെയാണെന്ന് വരുന്നത്. എൻ ഇൻറ്റു പി ടു മൈനസ് പി ഐ ഇൻറ്റു വി ഐ വർക്ക് ഡൺ ബൈ ബാക്ക് പ്രഷർ. പി ടു മൈനസ് പി ഐ, പി ടു മൈനസ് പി ഐ കൊണ്ട് ഇത് വരും, പി ടു മൈനസ് പി ഐ എന്ന് പറയുന്നത് ഈ ഹൈറ്റ്. ഓക്കെ, പി ടു മൈനസ് പി ഐ ഇൻറ്റു വി ഐ, വി ഐ എന്ന് പറയുന്നത് ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള വോളിയാണ് ഈ ഇത് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ ബൈ റെവല്യൂഷൻ ഓഫ് മെയിൻ കംപ്രസർ.
നെക്സ്റ്റ് ഇനിയുള്ളത് സ്ക്രൂ കംപ്രസ്സറാണ്. സ്ക്രൂ കംപ്രസ്സറിൻ്റെ ഡയഗ്രാം, ഇതെല്ലാത്തിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കണം. എല്ലാത്തിൻ്റെ ഡയഗ്രാം, വളവെയിൻ കംപ്രസ്സറും സ്ക്രൂ കംപ്രസ്സറും ലോ കംപ്രസ്സറും എല്ലാം ഡയഗ്രാം വരച്ച് പഠിക്കണം. അപ്പോൾ ഇതാണ് സ്ക്രൂ കംപ്രസ്സർ വരുന്നത്. അതിനകത്തൊരു ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഒരു മെയിൽ ലോബ് ഉണ്ട്, ഇതൊരു മെയിൽ ലോബ്. ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫീമെയിൽ ലോബ് ഉണ്ടാവും. അപ്പോൾ ഈ മെയിൽ ലോബാണ് ഫീമെയിൽ ലോബിനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആ ഒരു ഫ്രൂട്ട്സ് പോലത്തെ ഇതുണ്ടാവും. ആ ഇതാണ് അതിലേക്ക് രണ്ടും കൂടി ഇത് ഇതാണ് കണക്റ്റഡ് ആവുന്നത്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഗല്ലീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു സ്ക്രൂ എന്ത് ചെയ്യുന്നു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് അതാണ് മോട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് സക്ഷനും ഡിസ്ചാർജ്, ഈ സൈഡിലാണ് സക്ഷൻ വരുന്നത്, ഈ സൈഡിൽ ഡിസ്ചാർജ് വരുന്നു. ഇതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല, ഇവിടെ കേസിംഗ് ടൈറ്റ് കേസിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ഷൻ, സ്ക്രൂ കംപ്രസർ കൺസിസ്റ്റ് ഓഫ് ടു ഹെലിക്കലി ഗ്രൂഡ് മെഷിംഗ് റോട്ടേഴ്സ് വിത്ത് വെരി ക്ലോസ് ക്ലിയറൻസ് വിത്ത് എ ഹൗസിംഗ് ഓർ കേസിംഗ്. കേസിംഗ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ക്ലിയറൻസ് ആണുള്ളത്. സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് പോർട്സ് ആർ ഏതർ എൻഡ്സ് ഓഫ് ദ ഷാഫ്റ്റ്. രണ്ട് എൻഡിലും സക്ഷനും ഡിസ്ചാർജ് പോർട്സും ഉണ്ടാവും ഷാഫ്റ്റിൻ്റെ. അപ്പോൾ ദ മെയിൽ റോട്ടർ ഈസ് കണക്റ്റഡ് ടു ദ ഡ്രൈവർ ഷാഫ്റ്റ്. മെയിൽ റോട്ടറാണ് ഡ്രൈവർ ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ റോട്ടർ ഈസ് ഡ്രിവൺ ബൈ ദ മെയിൽ റോട്ടോ. ദ മെയിൽ റോട്ടോ ഹാസ് ലോബ്സ്. ഇതിനകത്ത് ലോബ്സ് ഉണ്ടാവും, മെയിൽ റോട്ടറിനകത്ത് ലോബ്സ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, വൈൽ ദ ഫീമെയിൽ റോട്ടോ ഹാസ് ഫ്ലൂഡ്സ് ഓർ ഗല്ലീസ്. യൂഷ്വലി ദ മെയിൽ റോട്ടോ ഹാസ് 5 ലോബ്സ് അലോങ് വിത്ത് ഇറ്റ്സ് ലെങ്ത് വിത്ത് മെഷേഴ്സ് വിത്ത് 6 ഹെലിക്കൽ ഗല്ലീസ് ഓഫ് ഫീമെയിൽ റോട്ടോ. അതിനകത്ത് 5 ലോബുകൾ ഉണ്ടാവും മെയിൽ റോട്ടോനകത്ത്. അത് ഫീമെയിൽ റോട്ടറിൻ്റെ ഗല്ലീസായിട്ട് മെഷ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു കംപ്രഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ വർക്കിംഗ്, വെൻ ടു വർക്കിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്ക്രൂ കംപ്രസറിൻ്റെ. വെൻ ടു റോട്ടോ റൊട്ടേറ്റ്സ് എയർ ഈസ് ഡ്രോൺ ത്രൂ ദ സക്ഷൻ പാർട്ട് ടു ഫിൽ ദ സ്പേസ് ബിറ്റ്വീൻ ദ മെയിൽ ലോബ് ആൻഡ് ഫീമെയിൽ ഗല്ലീസ്. ആസ് ദ റോട്ടോ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ദെയർ ഈസ് മൂവ് പാസ് ദ സക്ഷൻ പോർട്ട് ആൻഡ് സീൽഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ലോബ്സ്. ലോബ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനകത്ത് ട്രാപ്പ് ആവുന്നത്. ദിസ് ട്രാപ്ഡ് എയർ ദെൻ മൂവ്സ് ആക്സിലി ആൻഡ് റേഡിയലി ആൻഡ് ഈസ് കംപ്രസ് ബൈ ദ എൻമെഷിംഗ് ആക്ഷൻ ഓഫ് ദ ലോബ്സ്. ദ എൻമെഷിംഗ് ഓഫ് ലോബ്സ് പ്രോഗ്രസീവ്ലി റെഡ്യൂസ് ദ സ്പേസ് ഓക്യുപൈഡ് ബൈ ദ എയർ ദസ് ഇൻക്രീസിംഗ് ദ പ്രഷർ. Simultaneously, oil is injected to the system. The oil fills the internal clearance, thus stops the chances of air getting trapped between the lobes. This oil absorbs the heat generated during the process. The compression process continues till the compressed air leaves the casing through the discharge ports. ഇതിനിടയ്ക്കുള്ള ലോബ്സിനിടയ്ക്ക് ട്രാപ്ഡ് ആവുന്ന എയറിനെ കംപ്രസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്ചാർജ് ഡെലിവറിയിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ഡെലിവറി ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് മൂന്നും കംപ്രസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്ലിപ്പാണ്. സ്ലിപ്പ്, ഇപ്പോൾ എന്താണ് സ്ലിപ്പ്? നമ്മൾ ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ഇത് ചെയ്യുന്നു എന്നുള്ള, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് ആക്ച്വൽ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് എയർ നമുക്ക് ഇതിനിടയ്ക്ക് ട്രാപ്ഡ് ആവുന്നു, ബ്ലേഡിൻ്റെ ഇമ്പല്ലർ പാസഞ്ചറിൻ്റെ ഇടയ്ക്ക് ട്രാപ്ഡ് ആവുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഐഡിയൽ കണ്ടീഷൻസ് ഇറ്റ് ഇസ് അസ്യൂംഡ് ദാറ്റ് ദ ഫ്ലൂയിഡ് ഫ്ലോ സ്മൂത്ത്ലി ത്രൂ ദ ഇമ്പല്ലർ. ബട്ട് ഇൻ ആക്ച്വൽ കണ്ടീഷൻ വേർ എ സ്പെസിഫിക് നമ്പർ ഓഫ് ബ്ലേഡ്സ് ആർ പ്രസൻറ്റ് ദ ഗിയർ ഗെറ്റ്സ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ബ്ലേഡ് ഇമ്പല്ലർ പാസേജ് ഡ്യൂ ടു ഇനേഷ്യ എഫക്ട്. ആ ഇനേഷ്യ എഫക്ട് കാരണം അവിടെ ഇടയ്ക്ക് ട്രാപ്ഡ് ആവുന്നു, അപ്പോൾ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഈ ട്രാപ്പ് ചെയ്യപ്പെടുക, അതായത് ഇനേഷ്യ എഫക്ട് കൊണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കുക എന്നുള്ളതിൻ്റെ ഇതുകൊണ്ട്, അതിൻ്റെ എന്തുകൊണ്ട് ഐഡിയൽ പാത്തിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യുന്നത്. ദ ഫ്ലൂയിഡ് ഗെറ്റ്സ് ഡീവിയേറ്റ് സം ഇസ് ഐഡിയൽ പാത്ത് ആൻഡ് ദിസ് ഡീവിയേഷൻ ഈസ് നോൺ ആസ് സ്ലിപ്പ്. ആ ഒരു ഡീവിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്നു, വളരെ സ്മൂത്തായിട്ട് കംപ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇനേഷ്യ എഫക്റ്റ് ഉണ്ട്. ആ ഇനേഷ്യ എഫക്റ്റ് കൊണ്ട് അതവിടെ സ്റ്റക്കായി നിൽക്കുന്നു. ആ ഒരു സ്റ്റക്കായി നിൽക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ പാത്ത്, ഐഡിയൽ പാത്തിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടാകുന്നു. ഈ ഒരു ഡീവിയേഷനാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഡ്യൂ ടു സ്ലിപ്പ് എഫക്ട് ദ ബ്ലേഡ് ആംഗിൾ അറ്റ് എക്സിറ്റ് ഡിക്രീസസ്. ഡിക്രീസ് ഇൻ ബീറ്റ ടു ഡീവിയേസ് ദ വെലോസിറ്റി ട്രയാംഗിൾ ഫ്രം ദ ആക്ച്വൽ വൺ. ദിസ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ആക്ച്വൽ വെലോസിറ്റി ട്രയാംഗിൾ ഈസ് ഷോൺ ഡോട്ടഡ്. അതായത് നമ്മൾ ഇതാണ് ആക്ച്വൽ ഡയഗ്രാം വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ആക്ച്വൽ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വൽ വെലോസിറ്റി ട്രയാംഗിൾ. ഇത് എക്സിറ്റ് വെലോസിറ്റി ട്രയാംഗിളാണ്. എക്സിറ്റ് വെലോസിറ്റി ട്രയാംഗിളിൻ്റെ ആക്ച്വൽ വെലോസിറ്റി ട്രയാംഗിൾ ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വൽ അല്ല, ഐഡിയൽ തിയറട്ടിക്കൽ ആയിട്ടുള്ള വെലോസിറ്റി ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ആക്ച്വലി ഈ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റാ ടു കുറച്ചുകൂടി കുറവായിരിക്കും. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇനേഷ്യ എഫക്റ്റ് ഓഫ് ദ എയർ. ആ എഫക്റ്റ്, ഇനേഷ്യ എഫക്റ്റ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റാ ടുവിൻ്റെ അത്രയും അച്ചീവ് ചെയ്യത്തില്ല, ബീറ്റാ ടു ഡാഷ് മാത്രമേ അച്ചീവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കാരണമുള്ള വ്യത്യാസം വരുന്നത് നോക്കുക കേട്ടോ. ഇതായിരുന്നു നമ്മൾ എന്ത് CW2, നമ്മളെ VW2 അല്ലേ, വേൾഡ് വെലോസിറ്റി എന്ന് പറയുന്നില്ലേ, അത് ഈ CW2 എന്ന് പറയുന്ന ആണ്. ഇതാണ് നമ്മൾ ഐഡിയൽ കേസായിട്ട് പറയുന്നത് CW2. പക്ഷേ ഇത്രയും CW2 അച്ചീവ് ചെയ്യില്ല. അച്ചീവ് ചെയ്യുന്നത് എത്രയാണ്, CW2 ഡാഷ് മാത്രമേ കിട്ടുള്ളൂ, CW2 കിട്ടില്ല.
ആക്ച്വൽ കേസിൽ നമുക്ക് സി ഡബ്ല്യു ടു ഡാഷ് മാത്രമേ കിട്ടുള്ളൂ. ഇത് തിയറട്ടിക്കൽ കേസിൽ നമുക്ക് സി ഡബ്ല്യു ടു കിട്ടുമെന്നുണ്ടെങ്കിലും ആക്ച്വൽ കേസിൽ അത്രയും കിട്ടില്ല. വൈ? ബിക്കോസ് ദ ആംഗിൾ ഈസ് ലെസ്സർ, ബീറ്റ ടു കുറച്ചുകൂടി ലെസ്സർ ആയിട്ടാണ് വരുന്നത് എക്സിറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്ന വ്യത്യാസം. സോ ഇൻ ആക്ച്വൽ വെലോസിറ്റി ട്രയാംഗിൾ ദ ലെങ്ത് ഓഫ് സി ഡബ്ല്യു ടു ഡിക്രീസസ് ആസ് ദാറ്റ് ഓഫ് സി ഡബ്ല്യു ടു ഇൻ തിയറട്ടിക്കൽ ട്രയാംഗിൾ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഡിക്രീസ് വരുന്നത്? ഡ്യൂ ടു സ്ലിപ്പ് എഫക്ട് ബ്ലേഡ് ആംഗിൾ അറ്റ് എക്സിറ്റ് ഡിക്രീസസ് ഡിക്രീസ് ഇൻ ബീറ്റ ടു ഡി വി എസ് ദ വെലോസിറ്റി ട്രയാംഗിൾ ഫ്രം ദ ആക്ച്വൽ വൺ. ദിസ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഡൺ ഇസ് ഇക്വൽ ടു എം ഡോട്ട് ഇൻ ടു സി ഡബ്ല്യു ടു ബി എൽ ടു മൈനസ് സി ഡബ്ല്യു വൺ ബി എൽ വൺ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. അത് സി ഡബ്ല്യു വൺ ഇപ്പോൾ എയർ എൻ്റർ ചെയ്യുന്ന റേഡിയലി ആണ് എന്നുണ്ടെങ്കിൽ സി ഡബ്ല്യു വൺ എന്താണ്? സീറോ ആണ്. എയർ റേഡിയലി എൻ്റർ ചെയ്യണമെങ്കിൽ സി ഡബ്ല്യു വൺ സീറോ ആണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യും? വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ വരും. സി ഡബ്ല്യു വൺ ബി സി സി ഡബ്ല്യു വൺ സി സി ബി വൺ നമുക്ക് എന്ത് ചെയ്യും? സി സി ബി എൽ വൺ നമുക്ക് എന്ത് ചെയ്യും? റിമൂവ് ആയിപ്പോൾ, കാരണം സി ഡബ്ല്യു വൺ സീറോ ആയത് കാരണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്? നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു സി ഡബ്ല്യു ടുവിനെക്കാട്ടിലും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് സി ഡബ്ല്യു ടു ഡാഷ്. ആക്ച്വൽ കേസിൽ നമുക്ക് സി ഡബ്ല്യു ടു ഡാഷ് വേൾഡ് വെലോസിറ്റി കുറച്ചുകൂടി കുറവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഈ കേസിനെക്കാട്ടിലും സി ഡബ്ല്യു ടു കുറവ് വരികയാണെങ്കിൽ വർക്ക് ഡണിൻ്റെ കേസ് എന്താവും? വർക്ക് ഡൺ എന്താവും? കുറച്ചുകൂടി ആക്ച്വൽ കേസിലുള്ള വർക്ക് ഡൺ കുറച്ചുകൂടി കുറവായിരിക്കും. സോ ദ എനർജി ട്രാൻസ്ഫർ ടു ദ ഫ്ലൂയിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്ലിപ്പ് വിൽ ബി ലെസ് ദാൻ ദ തിയററ്റിക്കൽ. നമുക്ക് അത്രയും എനർജി മാത്രമേ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. കുറച്ചുകൂടി കുറവാണ് തിയററ്റിക്കൽ കേസിനെക്കാട്ടിലും, കുറച്ചുകൂടി കുറവാണ് ആക്ച്വൽ കേസിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കണം, ഇപ്പോൾ മാക്സിമം എനർജി ട്രാൻസ്ഫർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്ലിപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് വെച്ചാൽ ഇത് റേഷ്യോ ഓഫ് ആക്ച്വൽ വേൾഡ് വെലോസിറ്റി ആൻഡ് ഐഡിയൽ ഓർ തിയററ്റിക്കൽ വേൾഡ് വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ, സി ഡബ്ല്യു ടു ഡാഷ് മൈനസ് സി ഡബ്ല്യു ടു തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലിപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇഫ് ദ ഇംപല ബ്ലേഡ് ഷേപ്പ് ഈസ് റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ് ദെൻ ബീറ്റാ ടു ഇസ് ഇക്വൽ 90 ഡിഗ്രി, ദാറ്റ് സി ഡബ്ല്യു ടു ഇസ് ഇക്വൽ സി ബി എൽ ടു. റേഡിയൽ ആണ് എന്നുണ്ടെങ്കിൽ ബി ടു 90 ഡിഗ്രി വരത്തില്ലേ, അപ്പോൾ അത് അനുസരിച്ച് ബി എൽ ടു നമ്മൾ തിയററ്റിക്കൽ കേസിൽ ബി എൽ ടു സി ഡബ്ല്യു ടുവും ബി സി സി ബി എൽ ടുവും ഈക്വൽ വരും. ഓക്കെ, കാരണം അവിടെ എന്തില്ല, സി ഡബ്ല്യു ടു ഓൾമോസ്റ്റ് ഈക്വൽ ടു ആ വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് നോക്കിയാൽ മതി. ഇത് 90 ഡിഗ്രി വരികയാണെങ്കിൽ, 90 ഡിഗ്രി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? സി എഫ് ടുവും സി ആർ ടുവും സെയിം വരും. ഓക്കെ, അപ്പോൾ സി ഡബ്ല്യു ടു എന്ത് വരും? സി ഡബ്ല്യു ടു ഈക്വൽ ബി ഈക്വൽ ടു യു ടു, സി ഡബ്ല്യു ടു ഈക്വൽ ടു യു ടു അല്ലെങ്കിൽ സി ബി എൽ ടു. സി ബി എൽ ടു തന്നെയാണ് യു ടു. ഓക്കെ, അപ്പോൾ അതാണ് സ്ലിപ്പ് ഫാക്ടർ. ദെൻ വർക്ക് ഫാക്ടർ, വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ വർക്ക് ടു തിയററ്റിക്കൽ വർക്ക്. ആക്ച്വൽ വർക്ക് ടു തിയററ്റിക്കൽ വർക്കാണ് വർക്ക് ഫാക്ടർ. അപ്പോൾ ആക്ച്വൽ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സി പി ഇൻറ്റു ടി സീറോ ടു മൈനസ് ടി സീറോ വൺ ആണ് ആക്ച്വൽ വർക്ക്. തിയററ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത് സി ഡബ്ല്യു ടു സി ബി എൽ ടു എന്ന് പറയും. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക് വർക്കാണ് എന്ത് ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് വർക്ക് ഫാക്ടർ. ദെൻ പ്രഷർ കോഫിഷ്യൻ്റ്, പ്രഷർ കോഫിഷ്യൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് വർക്ക് ടു ഓയിലേഴ്സ് വർക്ക്. ഐസെൻട്രോ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് വർക്ക് ആൻഡ് ഓയിലേഴ്സ് വർക്കാണ് എന്ത് പ്രഷർ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ കോഫിഷ്യൻ്റ് ഈസ് ഇക്വൽ ടു സി പി ഇൻ ടു ടി സീറോ ടു ഡാഷ് മൈനസ് ടി സീറോ വൺ ഡിവൈഡ് ബൈ സി ഡബ്ല്യു ടു മൈനസ് സി ഡബ്ല്യു ടു സി ബി എൽ ടു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്.